ഇപ്പം അജിതഹര ഇറങ്ങുമ്പോഴും മുറിവ് ഇറങ്ങുമ്പോഴും ഒക്കെയുള്ള ഈ സൈബർ ആക്രമണം എന്ന് എന്ത് വേണേലും പറയാം, ഇപ്പം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാവുക? ഇത് രണ്ട് മൂന്നാമത്തെ ആളെന്നെ എടുത്ത് ചോദിക്കുന്നത്. ആദ്യത്തെ ആൾ ചോദിക്കുമ്പം ഞാൻ അപ്പോഴോ മനസ്സിലാവും, ഇതുപോലെ തന്നെ ഒരു റിപ്പോർട്ടറാണ്, ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടറാണ് ആദ്യം എടുത്ത് ചോദിക്കുന്നത് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ. അപ്പം ഞാൻ ആ സൈനിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഒരു ചോദിക്കുമ്പോഴും ആലോചിക്കുന്നു ഇങ്ങനൊരു പരിപാടി ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാനൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ ആസിഫ് അലിക്ക് ഒരു ഇത് നേരിട്ടു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അമ്മ പോലൊരു സംഘടന വന്ന് ആസിഫ് അലി സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ തീർച്ചയായിട്ടും മ്യൂസിക് ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും, കാരണം ഈ സൈബർ ബുള്ളിംഗ് വെച്ചിട്ട് വല്ലാത്ത രീതിയിലേക്ക് പോവുകയാണല്ലോ ഗൗരിക്കെതിരെയുള്ള, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഒന്നുമില്ല. ആരും ഒന്ന് വിളിച്ചു പോലും ചെയ്യില്ല, ഒന്നുമില്ല. എനിക്ക് എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചതും എല്ലാം ടെക്നീഷ്യൻസും. ഇപ്പോൾ ഗൗരി വളരെ ചെറിയ പ്രായത്തിലാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നൊരു രീതിയിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമ എന്ന് പറയുന്ന ഒരു സേഫ് സൈഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തി അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ നോക്കിക്കാണുന്നത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആലോചിച്ചിരുന്നത് ഇത്ര റിസ്ക് ഉണ്ട് ഇതിന്, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നത് ആ പ്രായത്തിൽ? പ്രായത്തിൻ്റെ ഇമ്പൾസിവിറ്റിയിൽ ജനറലി വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്, വളരെ ഇഷ്ടപ്പെട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ആ സേഫ്റ്റിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഇപ്പോഴും ആലോചിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി പാട്ടാണോ ഉദ്ദേശിച്ചത്? ഒരു സ്വന്തമായിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനിടയ്ക്ക് ഇതിപ്പം ഇത് വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെനിക്ക് എനിക്കിതിലൊരു ഭാവി ഉണ്ടോ എന്നുള്ള ചിന്ത ഒന്നും അപ്പം ഇല്ല. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുക എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അപ്പം സേഫ്റ്റിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല.